ജീവനി, നമ്മുടെ കൃഷി, നമ്മുടെ ആരോഗ്യം. നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം. കേരളീയരുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിയുന്ന വിളയാണ് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട കപ്പ അഥവാ മരച്ചീനി. വാണിജ്യാടിസ്ഥാനത്തിൽ വലിയ തോതിലും പുരയുടെ കൃഷിയിൽ ചെറിയ തോതിൽ ലാഭകരമായി കൃഷി ചെയ്യാവുന്ന ഈ വിള മഴയെ മാത്രം ആശ്രയിച്ച് കേരളത്തിലെ കാലാവസ്ഥയിൽ കൃഷിയിറക്കാം. മാത്രമല്ല വരൾച്ചയെ അതിജീവിക്കാനുള്ള ശേഷിയും ഈ വിളയ്ക്കുണ്ട് എന്നത് പ്രധാനമാണ്. അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളായ നിധി, കൽപ്പക, ഹ്രസ്വ എന്നിവ കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുള്ള ഇനങ്ങളാണ്. കൂടാതെ കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം അത്യുൽപാദന ശേഷിയുള്ളതും രോഗപ്രതിരോധ ശേഷിയുമുള്ളതുമായ മികച്ച ഇനങ്ങൾ പലതും പുറത്തിറക്കിയിട്ടുണ്ട്. ഇവയിൽ ശ്രീജയ, ശ്രീവിജയ, ശ്രീപ്രകാശ് എന്നിവ 6-7 മാസം കൊണ്ട് മൂപ്പെത്തുമ്പോൾ മറ്റു പല ഇനങ്ങൾ 10 മാസത്തിൽ മൂപ്പെത്തുന്നവയുണ്ട്. ശ്രീ സ്വർണ, ശ്രീ പവിത്ര, ശ്രീ രക്ഷ, ശ്രീ അപൂർവ, ശ്രീ പത്മനാഭ തുടങ്ങി നിരവധി ഇനങ്ങൾ ഈ കേന്ദ്രം പുറത്തിറക്കിയിട്ടുണ്ട്. കപ്പയിൽ പ്രധാനമായും 2 തരം ഇനങ്ങളുണ്ട്. കട്ടുകൂടിയ ഇനങ്ങൾ, ഇവയിൽ ഹൈഡ്രജൻ സയനൈഡിൻ്റെ അംശം കൂടുതലാണ് എന്നതിനാൽ വാണിജ്യാടിസ്ഥാനത്തിൽ സ്റ്റാർച്ച് ഉൽപ്പാദനത്തിന് മാത്രമായാണ് ഇവ കൃഷി ചെയ്യുന്നത്. എന്നാൽ കട്ട് കുറഞ്ഞ ഇനങ്ങൾ ഭക്ഷ്യയോഗ്യമാണ്. കപ്പയുടെ പ്രധാന വൈറസ് രോഗമായ മൊസൈക് രോഗം കമ്പുകൾ വഴി പകരും എന്നതിനാൽ രോഗ കീടബാധകൾ ഇല്ലാത്ത കമ്പുകൾ തന്നെ കൃഷിക്കായി തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുകൾ ഭാഗവും കീഴ്ഭാഗവും വെട്ടിക്കളഞ്ഞതിന് ശേഷം നടുഭാഗത്തു നിന്നും ഉദ്ദേശം 15 സെന്റിമീറ്റർ നീളമുള്ള കമ്പുകൾ തയ്യാറാക്കാം. കപ്പ തണൽ ഇഷ്ടപ്പെടാത്ത ഒരു വിളയായതിനാൽ തുറന്ന സൂര്യപ്രകാശം ലഭിക്കുന്നതും നല്ല നീർവാർച്ചയുമുള്ളതുമായ സ്ഥലം കൃഷിക്കായി തിരഞ്ഞെടുക്കണം. കൂനകൾ കൂട്ടി നടുന്ന രീതിയോ വരമ്പുകൾ പിടിപ്പിച്ച് അതിൽ നടുന്ന രീതിയോ അനുവർത്തിക്കാം. കൂനകൾ ആക്കി ചെയ്യുമ്പോൾ 2 കൂനകൾ തമ്മിൽ 1 മീറ്റർ അകലം പാലിക്കണം. നിലമൊരുക്കുമ്പോൾ 1 സെന്റിന് 2 കിലോഗ്രാം കുമ്മായം ചേർത്ത് കൊത്തിക്കിളയ്ക്കാം. അതിനുശേഷം ഒരു ചെടിക്ക് 2 കിലോഗ്രാം ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ് ചേർക്കണം. പിന്നീട് കമ്പുകൾ നടുന്ന സമയത്ത് അടിവളമായി 5 ഗ്രാം യൂറിയ, 40 മുതൽ 50 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 5 ഗ്രാം പൊട്ടാഷ് എന്നിവ ചേർക്കാം. പിന്നീട് നട്ട് 2 മാസം കഴിഞ്ഞും 3 മാസം കഴിഞ്ഞും 5 ഗ്രാം വീതം യൂറിയയും പൊട്ടാഷും ചേർത്ത് കൊടുക്കാം. 1 ഹെക്ടർ സ്ഥലത്ത് കപ്പ കൃഷി ചെയ്യുമ്പോൾ ഉദ്ദേശം 210 കിലോഗ്രാം യൂറിയ, 500 കിലോഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 160 കിലോഗ്രാം പൊട്ടാഷ് എന്നീ രാസവളങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടി വരും. കൂനകൾക്ക് മുകളിൽ നടുഭാഗത്തായി കമ്പുകൾ നടാം. നടുമ്പോൾ 2-3 കണ്ണുകൾ മണ്ണിനടിയിൽ വരത്തക്ക വിധമാണ് നടേണ്ടത്. കപ്പയുടെ വളർച്ചയുടെ 3 മാസങ്ങളിൽ കള നിയന്ത്രണം വളരെ പ്രധാനമാണ്. 1 മാസം കഴിയുമ്പോഴും അതിനുശേഷം 2 മാസം കൂടി കഴിയുമ്പോഴും കളകൾ നീക്കം ചെയ്യുകയും രാസവളപ്രയോഗം നടത്തുകയും മണ്ണ് കൂട്ടിക്കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. ഇടവിളകളായി പയർവർഗ്ഗ വിളകൾ കൃഷി ചെയ്താൽ കളശല്യം ഒരു പരിധിവരെ കുറയ്ക്കാനും ജൈവാംശം മണ്ണിൽ ഉറപ്പിക്കാനും കഴിയും. കപ്പ കൃഷിയിൽ 3 മാസത്തിന് ശേഷം ഇടയിളക്കലോ മണ്ണിളക്കലോ സാധാരണ പതിവില്ല. ഇത് കപ്പയുടെ വിളവിനെ ദോഷകരമായി ബാധിക്കും. ഇനത്തിൻ്റെ മൂപ്പനുസരിച്ച് 6-7 മാസത്തിലോ 10ാം മാസത്തിലോ കപ്പ വിളവെടുക്കാം. കപ്പ സൂക്ഷിച്ചു വയ്ക്കുന്നതിനായി വാട്ടുകപ്പ ഉണ്ടാക്കി വയ്ക്കുകയോ വെള്ളുകപ്പയായി ഉണക്കി സൂക്ഷിക്കുകയോ ചെയ്യാവുന്നതാണ്. കപ്പ അരിഞ്ഞ് വെയിലത്തുണക്കി പൊടിച്ച് കിട്ടുന്ന കപ്പപ്പൊടി നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായി ഉപയോഗിക്കാവുന്നതാണ്. ജീവനി, നമ്മുടെ കൃഷി, നമ്മുടെ ആരോഗ്യം, ജൈവ വൈവിധ്യത്തിലൂടെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുക എന്ന ഈ സന്ദേശം എല്ലാവരും സ്വീകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.